മുത്തപ്പൻ്റെ ജീവചരിതം ചുമർ ചിത്രമായി ഒരുക്കിയിരിക്കുകയാണ് മുത്തത്തി കാര്യക്കാട് മുത്തപ്പൻ മടപ്പുര. ചിത്രകാരൻ ബിജു പാണപ്പഴയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കലാകാരന്മാർ ഒരുക്കിയ ചുമർ ചിത്രം ആരെയും ആകർഷിക്കും. കുട്ടികളില്ലാത്ത ദുഃഖത്തിൽ പാടിക്കുറ്റിയമ്മയും അയ്യങ്കര വാഴുന്നവരും ശിവക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് മുതൽ പൂജാമുറിയിൽ തിരുരൂപം കണ്ട പാടിക്കുറ്റിയമ്മ ഭയപ്പെടുന്നതും മുത്തപ്പന് പൊയ്ക്കണ്ണ് കൊടുക്കുന്നതും ഉൾപ്പെടെ മുത്തപ്പൻ്റെ ജീവചരിതം മുഴുവനായും ചുവർ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാതിക്കും മതത്തിനും അതീതമായി ഏവരും ഒരുപോലെ ആരാധിക്കുന്ന മുത്തപ്പൻ്റെ ജീവചരിതം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു മടപ്പുരയുടെ ചുവർ ചിത്രമാകുന്നത്. മുത്തത്തി കാര്യക്കാട് മുത്തപ്പൻ മടപ്പുരയിലാണ് ആരെയും ഭക്ത്യാദരപൂർവ്വം ആകർഷിക്കുന്ന ചുവർ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രകാരൻ ബിജു പാണപ്പുഴയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചെറുവണ്ണൂർ, സുഭാഷ് മടിക്കൈ, കൃതീഷ് പാണപ്പുഴ, സിനുബാബു മാതമംഗലം എന്നിവർ ചേർന്നാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ 22 വർഷമായി ഇന്ത്യയിലുടനീളം മ്യൂറൽ ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്ന ബിജു പാണപ്പുഴ പഴശ്ശിരാജ, വടക്കുന്നാഥൻ, നൻപൻ തുടങ്ങി 40-ൽപ്പരം സിനിമകളിൽ അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം, പേൾ ടവർ ഷാർജ തുടങ്ങി ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി ചുമർ ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 2018 ക്ഷേത്രകലാ അക്കാദമി അവാർഡ്, 2022 കേന്ദ്ര സർക്കാർ NAH ഭാരത് ഭൂഷൺ അവാർഡ്, 2022 അഹല്യ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. മുത്തപ്പൻ തിരുവോക്കണം ഒരു വിധം നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളും കാണുന്നതാണ്. അതിനെക്കുറിച്ച് മാറ്റം വേണമെന്നുള്ളതുകൊണ്ട് അത് മ്യൂറലിലെ മുത്തപ്പൻ്റെ ചിത്രങ്ങൾ അങ്ങ് അധികം ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ മുത്തപ്പൻ്റെ ഒരു ജനനം മുതൽ മുത്തപ്പനാകുന്ന വരെയുള്ള കഥകളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു കലാജീവിതം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം താമസിച്ചുള്ള ഈ കാനായി എന്നുള്ള ദേശത്താണ്. പേരിൽ പാണപ്പുഴ ഉണ്ടെങ്കിലും പാണപ്പുഴയേക്കാൾ കൂടുതൽ താമസിച്ച് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിലൊരു അടയാളപ്പെടുത്താനൊരു വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മുത്തത്തി കാര്യക്കാട് മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം 28, 29, 30 തീയതികളിൽ നടക്കും. 28 വൈകുന്നേരം എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ചുമർ ചിത്രം നേത്രോന്മീലനം നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.